അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് പ്രോബ്ലംസ് തന്നിരുന്നു, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അൻ ഇൻഡക്റ്റീവ് കോയിൽ കണക്റ്റഡ് ടു 250 വോൾട്ട് 50 ഹെർട്സ് എ സി സപ്ലൈ അബ്സോർബ്സ് 160 വാട്ട് വൈൽ ടേക്കിംഗ് എ കറണ്ട് ഓഫ് 2 ആമ്പിയർ ഫ്രം ദ സപ്ലൈ. ഡിറ്റർമിൻ ദ റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ ആൻഡ് വാട്ട് ഈസ് ദ പവർ ഫാക്ടർ ഓഫ് ദ കോയിൽ. അതായത് ഒരു ഇൻഡക്റ്റീവ് കോയിൽ 250 വോൾട്ട് 50 ഹെർട്സ് എ സി സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അത് 160 വാട്ട് എന്ത് ചെയ്തു, പവർ അബ്സോർബ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കറണ്ട് എടുക്കുന്നത് 2 ആമ്പിയർ ആണെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കോയിലിൻ്റെ റെസിസ്റ്റൻസും കാണും, ഇൻഡക്റ്റൻസും കാണും. അപ്പോൾ കോയിലെന്ന് പറഞ്ഞാൽ കോയിലൊന്നുണ്ടാകും, റെസിസ്റ്റൻസ് ഉണ്ടാകും, അതേപോലെ ഇൻഡക്റ്റൻസും ഉണ്ടാകും. നമ്മൾ മുമ്പ് പ്രോബ്ലം ചെയ്ത സമയത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ പവർ ഫാക്ടറും കാണാൻ പറഞ്ഞിട്ടുണ്ട്, റെസിസ്റ്റൻസും കാണാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഡക്റ്റൻസും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം തന്നിട്ടുള്ള ടേംസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇവിടെ വി തന്നിട്ടുള്ളത് 250 വോൾട്ട് ആണ്, എഫ് തന്നിട്ടുള്ളത് 50 ഹെർട്സ് ആണ്, പി എന്ന് പറഞ്ഞാൽ പവർ, അതാണ് അബ്സോർബ്സ് 160 വാട്ട് എന്ന് പറഞ്ഞാൽ അതെന്താ പവറാണ്, അത് പി സിക്കൾ ടു 160 വാട്ട്. കറണ്ട് ഐ സിക്കൾ ടു 2 ആമ്പിയർ അതും ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇനി നോക്കുക, പവർ പി സിക്കൾ ടു നമുക്കറിയാം അബ്സോർബ് ചെയ്യണ പവർ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യണ പവർ എന്നൊക്കെ പറഞ്ഞാൽ അത് ട്രൂ പവറാണ്. നമ്മൾ മുമ്പ് പവറിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ട്രൂ പവറാണ്. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ വി ഐ കോസ് വൈ ആണ്. അപ്പോൾ നമ്മൾ അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പി എന്ന് പറഞ്ഞാൽ 160 വാട്ടാണ്, അപ്പോൾ പിക്ക് പറയുന്നത് 160 എന്ന് കൊടുത്തു. വി എന്ന് പറഞ്ഞാൽ 250, ഐ എന്ന് പറഞ്ഞാൽ 2, പിന്നെ കോസ് ഫൈ നമ്മുടെ കൊടുത്തു. അപ്പോൾ നോക്കാം, ഇവിടെ നമുക്ക് കോസ് ഫൈ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബാക്കിയുള്ള ടേംസൊക്കെ അപ്പുറത്തോ കൊണ്ടുപോയി. അപ്പോൾ 160 ÷ 250 ÷ 2 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 160 ÷ 500, ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഫൈ എന്ന് വന്നു. അപ്പോൾ കോസ് ഫൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 160 ÷ 500 എന്ന് കിട്ടി. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 0.32 എന്ന് കിട്ടും. ഇനി നമുക്ക് അറിയേണ്ട ഒരു ഇക്വേഷനാണ് കോസ് ഫൈ എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ R/Z ആണ്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ R/Z ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ Z ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ V/I ആണ്. അപ്പോൾ ഇവിടെ Z കാണാൻ വേണ്ടിയിട്ട് നമ്മൾ V/I ചെയ്തു. അപ്പോൾ 250 ÷ 2 that is 125 ohm എന്ന് കിട്ടി. അപ്പോൾ Z കിട്ടി നമുക്കിവിടെ. അപ്പോൾ നമുക്ക് കോസ് ഫൈ നമുക്കറിയാം, Z നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, R നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ R കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ എഴുതി. കോസ് ഫൈ ഈസ് ഈക്വൽ ടു R/Z ആയിരുന്നു. അപ്പോൾ ഇവിടെ 0.32 ഈസ് ഈക്വൽ ടു R/125, കാരണം Z എന്ന് പറഞ്ഞാൽ 125 ആണ്. കോസ് ഫൈ 0.32 ആണ്. അപ്പോൾ R ഈസ് ഈക്വൽ ടു 125.32, ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ohm എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, റെസിസ്റ്റൻസ് 40 ohm ആണ് നമുക്ക് കണ്ടെത്താൻ പറ്റി. ഇനി നമുക്ക് എന്ത് കാണണം, ഇൻഡക്റ്റൻസ് കാണണം. അപ്പോൾ പവർ ഫാക്ടർ നമ്മൾ കണ്ടെത്തി, റെസിസ്റ്റൻസ് നമ്മൾ കണ്ടെത്തി, ഇനി ഇൻഡക്റ്റൻസ് ആണ് കാണുക. അപ്പോൾ ഇൻഡക്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം XL കണ്ടുപിടിക്കണം. XL കണ്ടുപിടിച്ചാൽ നമുക്ക് അതിന് എന്ത് കാണാൻ പറ്റും, L കണ്ടുപിടിക്കുക. L ആണല്ലോ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ XL കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയണം ഇതൊരു പിന്നെ ഇവിടെ നമ്മൾ സർ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ റെസിസ്റ്റൻസും ഉണ്ട് ഇൻഡക്റ്റൻസും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു ഇൻഡക്റ്റൻസ് ഇതൊരു RL സീരീസ് സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് ആണെന്ന് വരും. അപ്പോൾ Z ഈസ് ഈക്വൽ ടു √R² + XL² എന്ന് എഴുതി നമ്മൾ. അപ്പോൾ Z ഇവിടെ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, രണ്ടും അതും സ്ക്വയർ ചെയ്തു. അപ്പോൾ Z² ഈസ് ഈക്വൽ ടു R² + XL² എന്ന് വന്നു. Z എന്ന് പറഞ്ഞാൽ 125 ആണ്. സോ 125² ഈസ് ഈക്വൽ ടു 40² ആറിൻ്റെ വാല്യൂ 40 ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 40² + XL² എന്ന് കണ്ടു. അപ്പോൾ ഈ XL² മാത്രം ഒരു ഭാഗത്താക്കി ബാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ XL² ഈസ് ഈക്വൽ ടു 125² - 40² ആയിട്ട് മാറി. ദാറ്റ് ഈസ് ഈക്വൽ ടു XL² ഈസ് ഈക്വൽ ടു 140 ZR 14025 14025. അത് അത്ര കിട്ടി. അപ്പോൾ XL ÷ നമുക്ക് എന്ത് കിട്ടി, 118.42 ohm എന്നും കിട്ടി. അതായത് നമ്മളെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയിട്ടുണ്ട്, 118.42 ohm എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് XL അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് L ആണ്. സോ L കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് അറിയിക്കേഷനാണ് XL ÷ 2πfL ആണ്. XL ÷ 2πfL ഇതിൽ നിന്ന് L ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ L ÷ XL ÷ 2πf എന്ന് ചെയ്തു. സോ XL എന്ന് പറഞ്ഞാൽ 118.41 ÷ 2πf. 2 എന്ന് പറഞ്ഞാൽ 2 × π എന്ന് പറഞ്ഞാൽ 3.14. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി 50 ആണ്. അതാണ് അപ്പോൾ 118.42 ÷ 2 × 3.14 × 50 ചെയ്താൽ L ÷ 0.377 H എന്നും കിട്ടി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാണ്, 0.377
എൻട്രി ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മൂന്ന് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്ന്, റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ, അത് കിട്ടി 40 ohm. ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ കിട്ടി 0.377 henry. പവർ ഫാക്ടർ 0.32. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? എ സീരീസ് ആർ സി സർക്യൂട്ട് ടേക്സ് എ പവർ ഓഫ് 7000 watt വെൻ കണക്റ്റഡ് ടു 200 volt 50 volt supply. ദ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ഇസ് 130 volt. കാൽക്കുലേറ്റ് റെസിസ്റ്റൻസ്, കറണ്ട്, പവർ ഫാക്ടർ, കപ്പാസിറ്റൻസ്, ഇംപെഡൻസ്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു ആർ സി സർക്യൂട്ടാണ്. ആർ സി സർക്യൂട്ടിൽ അത് കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ 7000 watt. അത് 200 volt ഉള്ള ഒരു 50 volt ഉള്ള സപ്ലൈനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർ സി സീരീസ് സർക്യൂട്ടിൽ ആറിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് 130 volt ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസും കറണ്ടും പവർ ഫാക്ടറും കപ്പാസിറ്റൻസും ഇംപെഡൻസും കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയത് കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പോൾ ഇതിലും തന്നിട്ടുള്ളത് ആദ്യത്തെ ഭാഗം പി ആണ്, 7000 watt ആണ്. പിന്നെ വി തന്നിട്ടുണ്ട് 200 volt, എഫ് 50 hertz, വി ആർ എന്ന് പറഞ്ഞാൽ 130 volt ആണ്. ഇവിടെ എഴുതിയിട്ടുള്ള 120 ആണ്, 130 volt ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. 130 volt. ഇനി നമുക്ക് അറിയുന്ന ഇക്വേഷൻ നോക്കുക. പി ഈസ് ഈക്വൽ ടു വി ഐ കോസ് വൈ ആണ്. അപ്പോൾ വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് വൈ എന്ന് പറഞ്ഞാൽ ആർ ബൈ സെറ്റ് ആണ്. നമ്മളൊന്ന് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആർ ബൈ സെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 7000 ഈസ് ഈക്വൽ ടു വി ഇൻറ്റു, പിന്നെ ഐ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആർ ആണ്. അത് നമ്മളിവിടെ കൊടുത്തു. ഡിവൈഡഡ് ബൈ സെറ്റ്, കാരണം കറണ്ടിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ആ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജാണ്. അപ്പോൾ അതിന് നമ്മളെന്ത് ചെയ്യുക, ഐ ഇൻറ്റു ആർ നമുക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, വി ആർ എന്ന് കൊടുക്കാൻ പറ്റും നമുക്ക്. സോ വി ഇൻറ്റു വി ആർ ഡിവൈഡഡ് ബൈ സെറ്റ് നമ്മൾ കണ്ടെത്തി. അതിൽ വി നമുക്കറിയാം, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 200 volt ആണ്. പിന്നെ വി ആർ തന്നിട്ടുണ്ട് 130 volt ആണ്. നമ്മളെന്ത് ചെയ്യുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെഡിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും. അപ്പോൾ സെഡ് കിട്ടാൻ വേണ്ടി, സെഡ് കിട്ടാനുള്ള കേഷൻ എന്തായിരുന്നു വരിക, സെഡിനെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുപോയി 7000 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? വി ഇൻറ്റു വി ആർ ഡിവൈഡ് ബൈ 7000 എന്ന് വന്നു. ഇപ്പോൾ വി എന്ന് പറഞ്ഞാൽ ഇവിടെ 200 ആണ്, വി ആർ എന്ന് പറഞ്ഞാൽ 130 ആണ്, ഡിവൈഡ് ബൈ 7000 എന്ന് വന്നു. അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു വി 200 ഇൻറ്റു വി ആർ എന്ന് പറഞ്ഞാൽ 130 ഡിവൈഡ് ബൈ 7000 എന്ന് വന്നു. അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 3.71 എന്ന് കിട്ടി നമുക്ക്. അപ്പോൾ 3 ohm ആണ് നമ്മളിതിൻ്റെ ഇമ്പിഡൻസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ നോക്കാം. കറണ്ട് ഈസ് ഈക്വൾ ടു ഐ ഈസ് ഈക്വൾ ടു വി ബൈ സെഡ് ആണ്. വി തന്നിട്ടുണ്ട് 200 ഡിവൈഡ് ബൈ 3.71 ആണ്. സോ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഈസ് ഈക്വൾ ടു 53.9 ആമ്പിയർ എന്ന് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ആൻസർ. ഇനി മൂന്നാമതായിട്ട് നമുക്ക് റെസിസ്റ്റൻസ് കാണാം. അപ്പോൾ റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻ, റെസിസ്റ്റൻസ് കാണുന്നുണ്ടെങ്കിൽ ആ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ സർക്യൂട്ടിലുള്ള കറണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, അതിൻ്റെ റെസിസ്റ്ററിൻ്റെ ആ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വി ആർ ആണ്, കറണ്ട് ഐ ആണ്. സോ വി ആർ ഡിവൈഡഡ് ബൈ ഐ എന്ന് പറഞ്ഞാൽ വി ആർ എന്ന് പറഞ്ഞാൽ 130 ആണ്, ഐ എന്ന് പറഞ്ഞാൽ 53.9 ആണ്. അങ്ങനെയാണെങ്കിൽ 2.41 ohm നമുക്ക് കിട്ടും. അപ്പോൾ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 2.41 ohm നമുക്ക് ഇവിടെ കിട്ടി. ഇനി പവർ ഫാക്ടർ കാണണം. പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു കോസ് ഫൈ ഇസ് ഈക്വൽ ടു ആർ ബൈ സെഡ് ആണ്. സോ ആർ എന്ന് പറഞ്ഞാൽ 2.41 ആണ്, സെഡ് എന്ന് പറഞ്ഞാൽ 3.71 ആണ്. ചെയ്ത് കഴിഞ്ഞാൽ 0.64 നമുക്ക് കിട്ടും. സോ പവർ ഫാക്ടർ കിട്ടി 0.64. ഇനി കപ്പാസിറ്റൻസ് ആണ് ലാസ്റ്റ് കാണാനുള്ളത്. കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 1/2πfc ആണ് നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്. ഇതിൽ നമുക്ക് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എക്സ് ആദ്യം കണ്ടുപിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ സി കണ്ടുപിടിക്കണം. സോ നോക്കുക, നമ്മൾ നമുക്ക് ഇത് ആർ സി സീരീസ് സർക്യൂട്ട് ആണ്. അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി, എക്സ് സി സ്ക്വയർ ആണ്. സോ സെഡ് സ്ക്വയർ ഈസ് ഈക്വൾ ടു റൂട്ട്, രണ്ട് ഭാഗത്ത് നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ സെഡ് സ്ക്വയർ ഇസ് ഈക്വൾ ടു ഇവിടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് പോകും, ബാക്കി ആരണം ആർ സ്ക്വയർ പ്ലസ് എക്സ് സി സ്ക്വയർ വന്നു. സെഡ് നമ്മൾ കണ്ടെത്തിയത് 3.71 ആണ്. സോ 3.71 square ഇസ് ഈക്വൾ ടു 2.41, ആർ എന്ന് പറഞ്ഞാൽ 2.41 നമ്മൾ കണ്ടെത്തി, 2.41 square പ്ലസ് എക്സ് സി സ്ക്വയർ എന്ന് വന്നു. സോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൾ ടു ഈ 2.41 അപ്പുറത്തോളം ഉണ്ടായാൽ 3.71 - 2.41 square എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൾ ടു 7956 വന്നു. അപ്പോൾ എക്സ് ഈസ് ഈക്വൾ ടു റൂട്ട് ഓഫ് 7956, ദാറ്റ് ഈസ് ഈക്വൾ 2.82 ohm എന്ന് വന്നു. അപ്പോൾ കപ്പാസിറ്റി റിയാക്റ്റൻസ് കിട്ടിയിട്ടുണ്ട്, 2.82 ohm എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് സി ആണ്, കപ്പാസിറ്റൻസാണ്.
സോ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എക്സ് ഈസ് ഇക്വൽ ടു വൺ ബൈ ടു പൈ എഫ് സി ആയിരുന്നു. ഇതിന് സി ആണ് നമുക്ക് കാണേണ്ടത്. സോ നമ്മൾ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടു പോയിൻ്റ് എക്സിൻ്റെ വാല്യൂ 2.82 വൺ ഡിവൈഡഡ് ബൈ 2 × π × 50 × C ആണ്. സോ സി ഇസ് ഇക്വൽ ടു ഇത് നമുക്ക് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സി ഇങ്ങോട്ട് കൊണ്ടുപോയി ബാക്കിയുള്ള വാല്യൂസ് സി ഈ ഒരു ഭാഗത്തോട്ട് കൊണ്ടുപോയി ഈ 2.8 ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ നമ്മൾക്ക് ആൻസറായിട്ട് വൺ ഡിവൈഡഡ് ബൈ 2 × π വാല്യൂ 3.14 ആണ്. പിന്നെ എഫിൻ്റെ വാല്യൂ 50 നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 2.8 ഇങ്ങോട്ട് വന്ന 2.82. അപ്പോൾ 2.82 ചെയ്യുക, വൺ ഡിവൈഡ് ബൈ 3.14 × 50 × 2.82 ചെയ്ത് നമുക്ക് 1.2 × 10⁻³ ഫാരഡ് എന്ന് കിട്ടും. സോ കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു 1.12 × 10⁻³ ഫാരഡ് എന്ന് നമുക്ക് കിട്ടിയ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റൻസും നമ്മൾ എന്ത് ചെയ്തു.